ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യമുയർത്തി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജയിൽ മോചിതനായ ശേഷം ആദ്യ പത്രസമ്മേളനത്തിലാണ് ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിക്കുന്നത്. സത്യത്തിൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും, നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്നൊരു വലിയ ചോദ്യചിഹ്നമാണ് എല്ലാവരുടെയും മുന്നിൽ കിടക്കുന്നത്. എന്നാൽ ഒരു കൂട്ടം പറയുന്നുണ്ട് വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വരുമെന്ന്. എന്നാൽ കുറച്ചു നാൾ മുമ്പ് കെജ്രിവാൾ ഇറക്കിയ ഒരു പ്രസ്താവനയിൽ 75 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ ഭരണത്തിൽ നിന്ന് പുറത്താക്കണമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബറിൽ മോദിക്ക് 75 തികയും. അപ്പോൾ എന്ത് ചെയ്യും? മോദി ഭരണത്തിൽ കയറാൻ സാധ്യതയില്ല. ശരിക്കും അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ചർച്ച. മൂന്നാമതും അധികാരത്തിലെത്തിയാൽ 2 മാസത്തിനുള്ളിൽ യോഗി ആദിത്യനാഥിനെ പുറത്താക്കും. അദ്വാനിയെ, മുരളി മനോഹർ ജോഷിയും പോലെ മുതിർന്ന നേതാക്കളെ ഒതുക്കാൻ 75 വയസ്സിൽ വിരമിക്കണമെന്ന ചട്ടം കൊണ്ടുവന്ന മോദിക്കും സെപ്റ്റംബർ 75 വയസ്സാകും. അപ്പോൾ ഇന്ത്യൻ സഖ്യത്തിൽ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുന്ന BJP ആദ്യം അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമാക്കണം. ഈ കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ അറിയാൻ കഴിഞ്ഞത് അമിത്ഷായാണ് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നു മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്ത് വരുമെന്ന്. അഥവാ മോദി പ്രധാനമന്ത്രിയായി വന്നില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള ഭരണം എങ്ങനെയായിരിക്കും? ഇപ്പോഴുള്ള മോദിയുടെ ഭരണം ജനം കാണുന്നത് എങ്ങനെയാണ്? അമിത്ഷാ ആണ് പ്രധാനമന്ത്രിയെങ്കിൽ അമിത്ഷായുടെ ഭരണം എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുന്ന ഈ സാഹചര്യത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് BJPയുടെ ഒരു നേതാവിൻ്റെ ഇൻ്റർവ്യൂ പുറത്തു വന്നു. അതിങ്ങനെയായിരുന്നു: ഞങ്ങൾക്കും, അതായത് BJPക്കും, ഒരുപാട് പ്ലാനുകളുണ്ട്. ഇന്ന് തുടങ്ങി 30 വർഷം വരെയുള്ള പ്ലാനുകൾ ഇപ്പോഴേ കരുതി വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞത് സത്യമാണെങ്കിൽ പുറത്തുവിടാത്ത ആ ഒരു പ്രധാനമന്ത്രി സ്ഥാനം ആർക്കോ BJP കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഒന്നുകിൽ അത് അമിത്ഷാ ആവാം, അല്ലെങ്കിൽ വീണ്ടും നരേന്ദ്രമോദി തന്നെ ആവാം. മോദി തന്നെ തിരിച്ചു വരണമെന്നാണ് BJPയുടെ ആഗ്രഹവും എന്നാണ് പറയുന്നത്. പക്ഷേ പ്രായം അവിടെയും ഒരു പ്രശ്നമായി തന്നെ തുടരുകയാണ്. 75 വയസ്സ് കഴിഞ്ഞവർ അധികാരത്തിൽ നിന്ന് വിരമിക്കണമെന്ന ചട്ടം കൊണ്ടുവന്നത് മോദി. എന്നിട്ട് ആ മോദി തന്നെ ഒരു ചട്ടം ലംഘിച്ചാലും 75 വയസ്സ് കഴിഞ്ഞവരെ അധികാര സ്ഥാനങ്ങളിലേക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷിയും തയ്യാറാവരുത്. കെജ്രിവാൾ ഉയർത്തിയ ചിന്താവിഷയം എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു പൊതു തത്വമായി സ്വീകരിക്കണം. കാലഹരണപ്പെട്ടവരെന്ന പുതിയ തലമുറ ആക്ഷേപിക്കുന്നതിന് മുൻപ് സ്വയം ഒഴിവാൻ വൃദ്ധ നേതൃത്വം തയ്യാറാവണമെന്നാണ് പ്രസ്താവന. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആൾക്ക് ഇപ്പോൾ വയസ്സ് 80, ഈ പറഞ്ഞ ചട്ടമനുസരിച്ച് 75 കഴിഞ്ഞ 5 വർഷം അധികവുമായി, എന്നിട്ടും മുഖ്യമന്ത്രി വിരമിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനു മോദി മാത്രം 75 വിരമിക്കണം? മുഖ്യമന്ത്രിക്കാവാമെങ്കിൽ പ്രധാനമന്ത്രിക്കും ആവാം. പ്രായത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് 75 കഴിഞ്ഞ് ഭരിക്കാം എങ്കിൽ പ്രധാനമന്ത്രിക്കും 75 കഴിഞ്ഞ് ഭരിക്കാം. എന്നാൽ ആരാണ് ഭരിക്കണമെന്നും ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നും നാടിന് നല്ലത് ആരാണെന്നും പ്രായം കണക്കിലെടുക്കാതെ പൊതുജനം തീരുമാനിക്കും. നാടിന് നല്ലത് മാത്രം വരുന്ന ഭരണം വരണം. അത് മോദിയായാലും അമിത്ഷാ ആയാലും മറ്റാരായാലും.